ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ട്യൂറി മെഷീനെ കുറിച്ചിട്ടാണ് ട്യൂറി മെഷീൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഈ വീഡിയോ സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ട്യൂറി മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അലൻ ട്യൂറിങ് ആണ് അതുകൊണ്ടാണ് ട്യൂറിങ് മെഷീൻ എന്നുള്ള പേര് വരാനുള്ള കാരണം ഓക്കെ ദെൻ നമുക്കറിയാം നമ്മൾ കുറേ ഓട്ടോമേറ്റുകളെ കുറിച്ച് പഠിച്ചു നമ്മൾ കുറേ ഓട്ടോമേറ്റ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് അസെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജുകൾ അതിൻ്റെ ഗ്രാമേഴ്സ് ഒക്കെ പഠിച്ചു അല്ലേ സോ ഇത് ഇത് ക്രോം ചോംസ്കി ഹൈറാർക്കിയാണ് ഇത് പറയുന്നത് ഓരോ ഓട്ടോമേറ്റിയും അത് റെസ്പോണ്ടിങ് ആയിട്ടുള്ളതിൻ്റെ ലാംഗ്വേജുകളും ഒക്കെയാണ് ഇത് പറയുന്നത് സോ ഇവിടെ നോക്കാം നമ്മൾ പഠിച്ചിട്ടുള്ള റെഗുലർ ലാംഗ്വേജ് അല്ലേ റെഗുലർ ലാംഗ്വേജ് അസെപ്റ്റ് ചെയ്യുന്ന ആണ് ആണേത് ഫൈനൈറ്റ് ഓട്ടോമേറ്റ് അഥവാ ഫൈനൈറ്റ് സ്ട്രീറ്റ് ആണ് റെഗുലർ ലാംഗ്വേജുകളെ അക്സെപ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ കോണ്ടസ്റ്റ് ഫ്രീ ലാംഗ്വേജ് അല്ലേ കോണ്ടസ്റ്റ് ഫ്രീ ലാംഗ്വേജ് കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമേഴ്സ് അല്ലേ അത് അസെപ്റ്റ് ചെയ്യുന്ന അത് ആ ലാംഗ്വേജുകളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഓട്ടോമേറ്റീവ് ആണേത് പുഷ്ടോൺ ഓട്ടോമേറ്റ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കോണ്ടെസ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് എന്നിട്ടുള്ള ലാംഗ്വേജുകളുണ്ട് സോ അങ്ങനത്തെ ലാംഗ്വേജുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഓട്ടോമേറ്റീവ് ആണ് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ എൽ ബി എ ഇത് നമുക്ക് ഇനി പഠിക്കാനുള്ളതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർ ഇ എൽ റിക്കേഴ്സീവ്ലി എനുമറബിൾ ലാംഗ്വേജ് റിക്കേഴ്സീവ് ലാംഗ്വേജുകളെ അസെപ്റ്റ് ചെയ്യുന്ന ഓട്ടോമേറ്റീവ് ആയിട്ടുള്ള ട്യൂറി മെഷീനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനുള്ളത് നമ്മൾ ആൾറെഡി പഠിച്ചതാണ് റെഗുലർ ലാംഗ്വേജ് എന്താണെന്നും അതിൻ്റെ ഡ്രോബാക്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോണ്ടസ്റ്റ് ഫ്രീ ലാംഗ്വേജ് അല്ലേ അതല്ല കോണ്ടസ്റ്റ് ഫ്രീ ലാംഗ്വേജുകൾ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ പുഷ്പ ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുഷ്ട ഓട്ടോമേറ്റ വന്നിട്ടുള്ളത് അതും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇപ്പോഴുള്ള ടൂറി മെഷീൻസ് വരുന്നത് ഓക്കെ സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡ്രോബാക്സിനും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള സംഭവമാണ് ഇത് ടൂറി മെഷീൻ എന്ന് പറഞ്ഞാൽ സോ ഇവിടെ ആറിയലെന്താണെന്ന് ഞാൻ വെറസ്റ്റ് നേടിയിട്ടുണ്ട് റിക്കേഴ്സീവ്ലി എൻവറബിൾ ലാംഗ്വേജ് എന്താണ് ക്രോംസ്കി ഹയറാക്കി എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആൻഡ് ടൂറി മെഷീൻ ഈസ് മോർ പവർഫുൾ ദാറ്റ് ഫൈന മെഷീൻസ് ആൻഡ് പുഷ്ടണോട്ടോമാറ്റിക് ഫുൾ ഫൈൻ സ്റ്റീഡ് മെഷീൻസിന് പുഷ്ട പുഷ്ടൺ ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ മോ പവർഫുൾ ആ എന്ത് ഇടൂറി മെഷീൻ അത് എന്തുകൊണ്ടാണ് പവർഫുൾ ആകുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ബട്ട് അത് ഡിഫറൻസ് ബിറ്റ്വീൻ ഈ ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അതിൽ യൂസ് ചെയ്യുന്ന ഡാറ്റാസ്ട്രക്ച്ചേഴ്സ് ഏതൊക്കെയാണ് അതാണ് ആ ഡാറ്റാസ്ട്രക്ചറിലുള്ള ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട് അവിടെ വരുന്നത് സോ ആ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നോക്കാം ഡാറ്റാ സ്ട്രക്ചേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള രണ്ട് കേസും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഫൈനൽ സ്റ്റേറ്റ് മെഷീൻസിൻ്റെ കേസിൽ നമ്മൾ കയ്യിൽ എന്തേ ആകെ ഉണ്ടാവുള്ളു ഡാറ്റാ സ്ട്രക്ചർ ആയിട്ട് ഓൺലി വി ഹാവ് ദ ഇൻപുട്ട് സ്ട്രിങ് ഇൻപുട്ട് സ്ട്രിങ് മാത്രമേ നമ്മൾ കയ്യിൽ ഉണ്ടാവുള്ളൂ സോ ദിസ് ഇസ് ദ ഇൻപുട്ട് സ്ട്രിങ് അതിനെന്തുണ്ടാവും ഒരു ഇതുണ്ടാവും അല്ലേ ഒരു ഹെഡും ഉണ്ടാവും സോ ഇവിടെ ഇത് എന്താണോ ഇൻപുട്ട് സ്ട്രിങ് അത് നമ്മൾ എന്ത് ചെയ്യും ഓരോന്നിലും പ്ലേസ് ചെയ്യും ദെൻ എന്ത് ചെയ്യും ഈ കൺട്രോൾ ഇങ്ങനെ മൂവ് ചെയ്തിക്കൊണ്ടോ ഹെഡ് ഇങ്ങനെ മൂവ് അയച്ചുകൊണ്ടേ സോ അതാണ് ചെയ്യുന്നത് ഓൺലി മൂവ് ഓൺലി ഓൺലി ടു വൺ ഡയറക്ഷൻ ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അതൊരു ലിമിറ്റേഷനാണ് അതുപോലെ തന്നെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മെമ്മറിയേ ഉള്ളൂ ചെറിയ തരത്തിലുള്ള സ്ട്രിങ്സുകളൊക്കെ മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ അതിൻ്റെ ഓട്ടോമറ്റിക് ഡെവലപ്പ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ സോ അതെന്താണ് ഒരു ലിമിറ്റേഷൻസ് ആണല്ലേ ഇതിൻ്റെ ഒക്കെ ലിമിറ്റേഷൻസ് ആയിട്ട് മെയിനായിട്ട് വരുന്ന ഈ രണ്ടെണ്ണമാണ് ഓൺലി വൺ ഡയറക്ഷനിലെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മെമ്മറി ലിമിറ്റഡ് എമൗണ്ട് ഓഫ് പവറേ ഉള്ളൂ സോ ഇതാണ് ഫൈന സ്റ്റേറ്റ് മെഷീൻസ് ആകെ ഒരു ഡാറ്റാ സ്ട്രക്ചർ ഉള്ളൂ ഇൻപുട്ട് സ്ട്രെങ്ങിൻ്റെ സംഭവം ദെൻ എന്ത് ചെയ്യുന്നു പുഷ്ടൺ ഓട്ടോമേറ്റിയുടെ കേസ് പുഷ്ടൺ കേസിൽ എന്താണ് വി ഹാവ് ഇൻപുട്ട് സ്ട്രിങ് ആൻഡ് എന്തുണ്ട് സ്റ്റാക്ക് ഉണ്ട് നമുക്ക് എക്സ്ട്രാ ഫൈന സ്റ്റേയ്ഡ് മെഷീൻസിൻ്റെ കമ്പയർ ചെയ്ത കമ്പയർ ചെയ്യുമ്പം ഇൻപുട്ട് സ്ട്രിങ്ങിന് പുറമെ എന്തുണ്ട് ഒരു സ്റ്റാക്കും കൂടി ഉണ്ട് ഈ സ്റ്റാക്കാണെന്ത് ഇതിൻ്റെ മോ പവർഫുൾ ആക്കുന്നത് പുഷ് ഓൺ ഓട്ടോമേറ്റി കമ്പയർഡ് ടു ഫൈൻ സ്റ്റീറ്റ് മെഷീൻസിനെക്കാട്ടിലും മോ പവർഫുൾ ആക്കുന്നത് എന്താണ് ഈ ഒരു സ്റ്റാക്കിൻ്റെ പ്രസൻസ് ആണ് സോ നമുക്കറിയാം അതിൻ്റെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട് പുഷ് ഓൺ ഓട്ടോമേറ്റാ ലെന്തുണ്ടാവും ഒരു ഇൻപുട്ട് ടേപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഇൻപുട്ട് സ്ട്രിങ്ങ് ഉണ്ടാവും ദെൻ അതിന് പുറമെ എന്തുണ്ടാവും ഒരു സ്റ്റാക്കും ഉണ്ടാവും സോ ഈ സ്റ്റാക്കാണ് അല്ലെ അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് സോ അതാണ് സോ ഈ രണ്ടെണ്ണത്തിൻ്റെയും ഡ്രോ ബാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു മെഷീൻ കണ്ടുപിടിച്ചു അതാണ് ടൂറിങ് മെഷീൻസ് ടൂറിങ് മെഷീൻ എന്താണെന്ന് നോക്കാം ദർ ഈസ് എ ഡാറ്റാ സ്ട്രക്ചർസ് നോൺ ആസ് ടേപ്പ് ഈ ടൂറിങ് മെഷീൻ്റെ കേസിലുള്ള ഒരു ഡാറ്റാ സ്ട്രക്ചർ ഒരു ഡാറ്റാ സ്ട്രക്ചറാണ് ടൂറിങ് മെഷീൻ്റെ കേസിലുള്ളത് അതിൻ്റെ പേരാണ് ടേപ്പ് അതിന് എന്തുണ്ടാവും ആ ടേപ്പിന് ഒരു ടേപ്പ് ഹെഡ് ഉണ്ടാവും സോ ആ ടേപ്പ് ഹെഡ് ഇതിൽ ഏതെങ്കിലും ഒരു പൊസിഷനിലോട്ടായിരിക്കും പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക സോ ടേപ്പ് ഹെഡ് ഉണ്ടാവും ഇതാണ് ഒരു ടേപ്പിന് ഞാൻ ഒരു എക്സാമ്പിൾ വരച്ചിട്ടുണ്ട് ഇതിലെന്തുണ്ടാവും നമ്മളുടെ ഇൻപുട്ട് സ്ട്രിങ്സ് ഉണ്ടാവും അതിൻ്റെ ബാക്കിയായിട്ട് സം ഇവിടെ ഒരു സ്പെഷ്യൽ സിംബിൾ ഇവിടെ കാണുന്നുണ്ടാവും എന്ന് നമുക്ക് പറയാം ദ ടേപ്പ് ഈസ് എ സീക്വൻസ് ടേപ്പ് എന്താണെന്നാണ് പറയാൻ പോകുന്നത് ടേപ്പ് ഈസ് എ സീക്വൻസ് ഓഫ് ഇൻഫൈനൈറ്റ് സിംബിൾസ് ഇൻഫൈനൈറ്റ് ഉണ്ടോ ഡോട്ട് ഡോട്ട് ഇട്ട് ഇൻഫൈനൈറ്റ് സിംബിൾസിൻ്റെ എന്താണ് സീക്വൻസ് ആണ് എന്ത് ഒരു ടേപ്പ് എന്ന് പറഞ്ഞാൽ ടേപ്പ് ഹെഡ് ഈസ് ടേപ്പ് ഹെഡ് എന്താണെന്ന് പറയുന്നു അതിനൊരു ടേപ്പ് ഹെഡ് ഉണ്ടാവുമല്ലോ സോ ടേപ്പ് ഹെഡ് ഈസ് പോയിൻ്റിങ് ഓൺ ടു ദ സിമ്പിൾ വിച്ച് ദ കറണ്ട് കൺട്രോൾ ഈസ് പ്രസൻറ്റ് കറണ്ട് കൺട്രോൾ പ്രസൻറ്റ് ചെയ്യുന്ന എവിടെയാണോ അവിടേക്കായിരിക്കും എന്തുണ്ടാവുക ടേ ടൈപ്പ് ഹെഡ് പോയിന്റ് ചെയ്യുന്നുണ്ടാവുക സോ ദ ബിഗിനിങ് ടേപ്പ് ഹെഡ് ആയിരിക്കും ഏറ്റവും ലെഫ്റ്റ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കും ഉണ്ടാകുന്നുണ്ടാവുക ദൻ എന്ത് ചെയ്യും കൺട്രോൾ എങ്ങോ എവിടെയാണോ പ്രെസൻ്റ് ആയിട്ടുള്ളത് അവിടെയൊക്കെ ആയിരിക്കും ടൈപ്പ് ഹെഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ സോ എന്താണ് എന്നും ടേപ്പ് ഹെഡ് എന്താണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് അടുത്തത് എന്താ നോക്കാം പോയിന്റ് ആഫ്റ്റർ ഫില്ലിംഗ് ദ symbol we will fill the remaining position of our tape with a symbol called blank symbol. infinite okay. സിമ്പിൾസിന്റെ സീക്വൻസ് ആണ് എന്ത് ടേപ്പ് എന്ന് പറഞ്ഞു അല്ലേ സോ എന്ത് ചെയ്തു നമ്മളുടെ സിമ്പിൾസ് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ഫില്ലിങ് ദ സിമ്പിൾസ് നമ്മൾ സിമ്പിൾസ് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിമൈനിങ് പൊസിഷൻസ് എന്തുകൊണ്ട് ഫില്ല് ചെയ്യും ഓഫ് അവർ ടേപ്പ് റിമൈനിങ് പൊസിഷൻ ഓഫ് അവർ ടേപ്പ് എന്തുകൊണ്ട് ഫില്ല് ചെയ്യും വിത്ത് എ സിംബല് കാർഡ് ഒരു സിമ്പിളിനോട് ഫില്ല് ചെയ്യും ആ സിമ്പിളിൻ്റെ പേരാണ് ബ്ലാങ്ക് സിംബൽ ബ്ലാങ്ക് സിംബലിനോട് നമ്മളുടെ സ്ട്രിങ്ങിലുള്ള എന്താണ് സിമ്പിൾസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള പൊസിഷൻസ് എന്തിനോട് ഫില് ചെയ്യും ഒരു ബ്ലാങ്ക് സിംബിന് ഫില്ല് ചെയ്യും ആ ബ്ലാങ്ക് സിമ്പിളാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത് ചിലർ എന്ത് ചെയ്യും ബി എന്ന് ക്യാപിറ്റൽ ബി ഒക്കെ ഉപയോഗിക്കാറുണ്ട് ബ്ലാങ്ക് സിമ്പിൾ ഞാനിവിടെ ഈ ഒരു സിമ്പിളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സിമ്പിൾ എന്താണ് ഇസ് നോട്ട് അൻ എലമെൻറ്റ് ഓഫ് സിഗ്മ സിഗ്മയിലെ എലമെൻ്റ് അല്ല സിഗ്മ എന്താണെന്നുള്ള നമുക്കറിയാം ടേപ്പ് ആൽഫബെറ്റ്സ് ആണ് സിഗ്മ എന്ന് പറഞ്ഞാൽ അഥവാ ഈ ടേപ്പിൽ വരുന്ന ആൽഫബെറ്റ്സ് ആണ് എന്ത് സിഗ്മ എന്ന് പറഞ്ഞാൽ അതിലെ അല്ല എന്ത് ഈ ബ്ലാങ്ക് സോ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് ആണ് ഈ ബ്ലാക്ക് സിംബിൾ എന്ന് പറഞ്ഞാൽ ഇസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് സിഗ്മ സോ സിഗ്മ എന്ന് പറഞ്ഞാൽ ടേപ്പ് ആണ് അതിൽ എന്ത് വരാം എ വരാം അല്ലെങ്കിൽ ബി വരാം സീറോ വരാം വണ്ണ് വരാം എക്സ് വരാം ജെഡ് സീറോ വരാം ഇതുപോലുള്ള ഒക്കെ ഇവിടെ വരും ടേപ്പ് ആൽഫബറ്റിൽ വരും പക്ഷേ എന്ത് വരില്ല ഈ ഒരു ബ്ലാങ്ക് സിമ്പിൾ ടേപ്പ് ആൽഫബറ്റിൽ വരുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ബ്ലാങ്ക് ഇസ് എ സ്പെഷ്യൽ സിമ്പിൾ യൂസ് ഇറ്റ് ടു ഫിൽ ദ ഇൻഫൈനൈറ്റ് ടൈപ്പ് ഇൻഫൈനൈറ്റ് ടേപ്പിനെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സിമ്പിൾ ആണ് എന്ത് ബ്ലാങ്ക് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഓക്കെ ദെൻ ഇതിൻ്റെ ഇനീഷ്യലൈസേഷൻ കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം ഇവിടെ നോക്കുക ഇനീഷ്യലൈസേഷൻ കോൺഫിഗറേഷൻ ഇനീഷ്യൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നെന്നുള്ളത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ എന്ത് ഇൻപുട്ട് ഇപ്പുട്ട് ആദ്യം നമ്മൾ പ്ലേസ് ചെയ്യും അതാണ് അതായത് ഇൻപുട്ട് സ്ട്രിങ്സ് ഇവിടെ വരെ എന്താണ് ഈ ബി എ തൊട്ടിട്ട് ബി വരെ ഇൻപുട്ട് സ്ട്രിങ്സ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ബാക്കി എന്ത് ചെയ്യും ബ്ലാങ്ക് ഔട്ട് ഓഫ് ഇൻഫൈനൈറ്റ് ബ്ലാങ്ക് സിംബിൾസ് പ്ലേസ് ചെയ്യും എന്താണ് ഇൻഫൈനൈറ്റ് ആയിട്ട് എന്തുണ്ടാവും ബ്ലാങ്ക് സിംബിസ് ആയിരിക്കും ബാക്കി ഉണ്ടാവുക ഇൻഫൈനൈറ്റ് എന്താണ് സീക്വൻസ് ഓഫ് സിമ്പിൾസ് ആണ് ടേപ്പ് എന്ന് പറഞ്ഞാൽ സോ അതുകൊണ്ട് തന്നെ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ബ്ലാങ്ക് സിമ്പിൾസ് ഉണ്ടാവും കൺട്രോൾ അല്ലെങ്കിൽ ടേപ്പിൻ്റെ ഹെഡ് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നുണ്ടാവുക എറ്റ് ദ ബിഗിനിങ് ഇനീഷ്യൽ ആയിട്ട് എങ്ങോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവും ലെഫ്റ്റ് ആയിട്ടുള്ള സിംബിളിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവും ഓക്കെ സോ ഇതാണ് ഇനീഷ്യൽ കോൺഫിഗറേഷനിൽ വരുന്നത് ഇനി നമുക്ക് ഇതിനുള്ള ഓപ്പറേഷൻസ് നോക്കാം ഓപ്പറേഷൻസ് ടേപ്പിലുള്ള ആകെ മെയിൻ ആയിട്ടും നാല് ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത് ആ നാല് ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ എന്താ ചെയ്യുന്നുള്ളൂ റീഡ് അല്ലെങ്കിൽ സ്കാൻ സിംബൾ ബിലോ ദ ടൈപ്പ് ഹെഡ് ടൈപ്പ് ഹെഡിൻ്റെ താഴെയുള്ള സിമ്പിൾസിന് റീഡ് ചെയ്യുക അല്ലെങ്കിൽ സ്കാൻ ചെയ്യുക ഒരേ മീനിങ് ആണ് റീഡ് ചെയ്യുക അല്ലെങ്കിൽ സ്കാൻ ചെയ്യുക ആ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്പറേഷൻ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ടേപ്പ് ഹെഡ് എവിടെയാണ് നിൽക്കുന്നത് അവിടെയുള്ള ആ ഒരു ഇതിൻ്റെ താഴെയുള്ള സിമ്പിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റീഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ എന്താണ് ടേപ്പ് ഹെഡിൻ്റെ താഴെയുള്ള അപ്ഡേറ്റ് അല്ലെങ്കിൽ റൈറ്റ് എ സിമ്പിൾ ബിലോ ദ ടേപ്പ് ഹെഡ് ടൈപ്പ് ഹെഡിൻ്റെ താഴെയുള്ള താഴേക്ക് ഒരു സിമ്പിൾസിനെ റൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെയുള്ള ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യാൻ പറ്റും ഇപ്പോൾ ടേപ്പ് ഹെഡ് ഇവിടെയാണുള്ളത് അല്ലേ ഈ എനെ നമുക്ക് മാറ്റിയിട്ട് സം എക്സോ വൈ ഒക്കെ ആക്കാൻ പറ്റും അതാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ള ഉദ്ദേശിച്ചത് സോ ഈ രണ്ട് ഓപ്പറേഷൻസ് റീഡ് ചെയ്യുക റൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്കാൻ ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക ദെൻ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേഷൻ മൂവ് മൂത് ടേപ്പ് ഹെഡ് വൺ സ്റ്റെപ്പ് ലെഫ്റ്റ് ഒന്ന് ടേപ്പ് ഹെഡിനെന്ത് ചെയ്യാൻ പറ്റും വൺ സ്റ്റെപ്പ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ക്കാൻ പറ്റും ടേപ്പ് ഹെഡിനെ അടുത്തത് മൂവ് ദ ടേപ്പ് ഹെഡ് വൺ സ്റ്റെപ്പ് റൈറ്റ് ഒരു ടേപ്പ് ഹെഡിനെ റൈറ്റിലോട്ട് മൂവ് അയക്കാനും പറ്റും വൺ സ്റ്റെപ്പ് ശ്രദ്ധിക്കേണ്ടത് ഒരു സ്റ്റെപ്പ് മാത്രമേ അറ്റ് എ ടൈമിൽ മൂവ് അയക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഓക്കെ ഇത്രയാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് ഇതാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നത് അടുത്ത കുറച്ച് ഇൻ പാർട്ട് വണ്ാണത് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം